രൺവി, എന്താ ഇത്? നീ രാവിലെ തന്നെ ഒരുങ്ങി എങ്ങോട്ടായി പോന്നെ? നിന്നോട് കട്ടിലേന്ന് എഴുന്നേക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇപ്പൊ പുറത്തു പോകേണ്ട ആവശ്യം എന്താ? നീ എങ്ങോട്ടായി പോന്നെ? രൺവീരേട്ടൻ എങ്ങോട്ടേ പോകുന്നേ? ഏട്ടൻ എഴുന്നേറ്റ് പോയി വിശ്രമിച്ചൂടെ. ഏട്ടൻ എഴുന്നേറ്റ് വന്നേ, മോളിൽ പോയി കിടക്ക്. അത് വേണ്ട വീര, എനിക്കിന്ന് പാടത്ത് പോയേ പറ്റുള്ളൂ. കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. രൺവി, നീ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ഇപ്പൊ നിന്റെ ആരോഗ്യമാണ് വലുത്. പാടത്തെ പണിയൊക്കെ അവിടെ കിടന്നോളൂ. രണ്ടു മൂന്ന് ദിവസത്തേക്ക് അനങ്ങരുതെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ പണിയുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയാൽ എങ്ങനെയാ? നീ എങ്ങോട്ടും പോകുന്നില്ല. അത് പറ്റില്ല അമ്മ, എനിക്ക് പോയേ പറ്റൂ. നീ എന്തിനാ രൺവി ഇങ്ങനെ വാശി പിടിക്കുന്നെ? അത്ര അത്യാവശ്യമായിട്ട് പാടത്ത് പണിയുണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ, ഞാൻ പോയി അത് ചെയ്തോളാം. എനിക്കതൊക്കെ ശീലമുള്ളതാ. അതേ രൺവീരേട്ടാ, നല്ല വിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ. ഏട്ടൻ എങ്ങോട്ടും പോകുന്നില്ല. വാശി പിടിക്കാതെ ഏട്ടൻ എവിടെ എങ്ങനെ കിടക്കാൻ നോക്കും. മതി, പാടത്തേക്ക് ഇന്ന് ഞാൻ പോയിക്കോളാം. അത് വേണ്ട അമ്മ, പാടത്ത് പോകുന്നു വേണ്ട. അമ്മ കൊണ്ട് എത്ര ജോലി ചെയ്യാൻ കഴിയോ അതൊക്കെ ചെയ്തു കഴിഞ്ഞു. എല്ലു മുറി അധ്വാനിച്ചിട്ടുമുണ്ട്. ഇനിയുള്ളതല്ല എന്റെ ഉത്തരവാദിത്വം, അത് ഞാൻ ചെയ്തോളാം. അതുപോലെ എന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല. ദേ ഇത് കണ്ടോ, ഈ കാലം കൊണ്ട് നടക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പിന്നെന്താ, അഥവാ ഇനി വേദന ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ല. എന്നോട് ഇപ്പൊ അമ്മ ക്ഷമിച്ചേ പറ്റൂ, എനിക്കിപ്പോ വെറുതെ ഇരിക്കാൻ കഴിയില്ല. എന്നാ ശരി, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് കാര്യം മനസ്സിലാവുന്നില്ലെങ്കിൽ ഇനി ഒരു അക്ഷരം ഞാൻ പറയില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ആരും പറയുന്നത് അനുസരിക്കില്ലെന്ന് ഉറപ്പിച്ചിരിക്കല്ലേ. സ്വന്തം മനസ്സിൽ തോന്നുന്നത് മാത്രം ചെയ്താൽ മതി. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. രൺവീരേട്ടാ, ഞങ്ങളൊക്കെ ഇത്രയേറെ നിർബന്ധിക്കുന്നത് ഏട്ടന്റെ നല്ലതിന് വേണ്ടിയാ. ഞങ്ങൾക്ക് ഏട്ടനെ കുറിച്ച് ചിന്തയുള്ളത് കൊണ്ടാ. രൺവീരേട്ടാ, അമ്മ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഏട്ടൻ സ്വന്തം വാശിയിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. ഏട്ടൻ എന്തിനെങ്ങനെയൊക്കെ ചെയ്തത് എന്നോട് പറയ രൺവീരേട്ടാ. ഏട്ടൻ ഏട്ടന്റെ വീരയോടൊന്നും പറയില്ല. മുറിവിനേക്കാൾ കൂടുതൽ നോവിക്കുന്ന ഏട്ടന്റെ മനസ്സിലെ വേദന എന്താണ്? പിന്നെ ഇതിത്ര കാര്യമാക്കണോ? സമ്പാദ്യത്തിൽ കുറച്ച് കുറഞ്ഞെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. ഒരുപാട് ബാധിക്കും. ഗോതമ്പ് വെറ്റ് കിട്ടിയ 400,000 നിന്ന് 75,000 രൂപ ഞാൻ എടുത്തു കഴിഞ്ഞു. ഈ നഷ്ടം വരാൻ കാരണം ഞാൻ ഒരാളാ. ഇനി എനിക്കത് സഹിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ആ കാശ് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതെനിക്ക് വെറുതെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല വീര. അതുകൊണ്ട് എനിക്ക് ഇനിയും അധ്വാനിക്കണം. എന്നിട്ട് ആ നഷ്ടങ്ങളൊക്കെ എനിക്ക് നികത്തേ പറ്റൂ. അതുപോലെ വീര, എനിക്ക് സത്യം ചെയ്യാം, ഈ കാര്യം നീ ആരോടും ചെന്ന് പറയരുത്. നീ ഇതെന്തൊക്കെയാ കാണിക്കുന്നത്? അവിടുന്ന് എനിക്ക് ഇതൊന്നും നിന്റെ ജോലിയല്ല. നീ വീട്ടിൽ പോ. ഗുഞ്ചാൻ, നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? എല്ലാം അവിടെ വെച്ചിട്ട് വീട്ടിൽ പോ. ഞാനല്ല കാണിക്കുന്നേ, ഭ്രാന്ത് നീ അപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നേ. നിന്റെ കയ്യിൽ നിന്ന് ചോര ഒഴുകുന്നത് കണ്ടിട്ട് നീ ജോലി ചെയ്തോണ്ടിരിക്കാണല്ലോ. അമ്മയും
വല്യമ്മ നിന്നോട് പാടത്ത് വരണ്ടെന്ന് പറഞ്ഞല്ലേ, പിന്നെ നീ ആരെ തോപ്പിക്കാൻ ഇങ്ങോട്ട് വന്നേ? ഇതൊക്കെ എന്താ രൺവി? നീ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുന്നുണ്ടല്ലോ, അപ്പൊ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് വീട്ടിലുള്ളവർക്ക് ഉണ്ടാവുന്ന വിഷമം നീ കാണുന്നില്ലേ? ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയ 70,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നെന്ന് എനിക്കറിയാം. നീ എനിക്ക് ചെയ്യാവുന്നതിന് അപ്പുറം സഹായം ചെയ്തു കഴിഞ്ഞു. ഇനിയും ഇനി നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കല്ല രൺവി. രൺവി, എനിക്ക് ഇനി ഇത് സഹിക്കാൻ വയ്യ. എനിക്കത് ആലോചിച്ചിട്ട് ഉറക്കം പോലും കിട്ടുന്നില്ല. ആ 70,000 രൂപ തിരിച്ചു തരുന്നത് വരെ ഞാനും ഈ പാടത്ത് പണിയെടുക്കാൻ പോവാ. ആ കാശൊക്കെ ഞാൻ തന്നെ തിരിച്ചു പിടിക്കും. ഞാൻ കാരണമാണല്ലോ ആ കാശ് പോയെ. അത് തിരിച്ചു തരേണ്ടത് എന്റെ കടമയാ. മതി. ശരി, നിനക്ക് നഷ്ടം നികത്തണമല്ലേ, നിനക്ക് എല്ലാ നഷ്ടങ്ങളും നികത്തണമല്ലേ. പിടിക്കാനാ പറഞ്ഞത്? എന്നിട്ട് നീ നിന്റെ നഷ്ടങ്ങളൊക്കെ നികത്ത്. പിന്നെ ഞാനും നീ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, പറഞ്ഞില്ലെന്ന് വേണ്ട. അതോ എന്നേക്കുമായിട്ട് അത് നേരിടാൻ നീ തയ്യാറാണോ? പ്രണയത്തിൻ ചിറകിലേറി പാട്ട് പാടി നടക്കാം, ആ പാട്ടിന്റെ ഈണമായി നീ വരില്ലേ, പാട്ടിന്റെ താളമായി നീ വരില്ലേ. ഇതാ പുതിയ പടത്തിലെ സോങ് അല്ലേ മോനെ? ഞാനിത് രണ്ടു മൂന്ന് തവണ കേട്ടിട്ടുണ്ട്. എനിക്ക് ആ പാട്ട് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് നല്ല പാട്ടാ. അല്ല, അണിഞ്ഞൊരുങ്ങി ചുള്ളനായിട്ട് നീ എങ്ങോട്ടാ? എന്തൊരു ചുറ്റുകളി. അങ്ങനെ നീ ഈ സിനിമക്ക് പോവാണോ? എടാ, നീ ഒറ്റയ്ക്ക് സിനിമക്ക് പോകുന്നോ? അതെ അമ്മേ, എന്റെ കൂട്ടുകാരൻ വിക്കി അറിയില്ലേ, അവൻ എവിടുന്നോ സൗജന്യമായിട്ട് കിട്ടിയതാ, അതിൽ പറഞ്ഞ എനിക്ക് തന്നതാ. അപ്പൊ നീ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോവാണല്ലേ? ഞാനും വരുന്നിടം നിന്റെ കൂടെ. കൊറേ നാളെ ഒരു സിനിമ കാണണോന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഒരു ടിക്കറ്റ് കൂടി വാങ്ങിക്കാലോടാ. അപ്പൊ നിനക്ക് തനിച്ചിരുന്ന സിനിമ കാണുകയും വേണ്ട. ഇന്ന് നമ്മൾ അമ്മയും മോനും കൂടി അടിച്ചു പൊളിച്ച സിനിമ കാണാടാ. ഏ, അത് പറ്റില്ല അമ്മ. എന്ന് വെച്ചാലേ, അമ്മ ഇങ്ങനെ എന്റെ കൂടെ വരുന്നത്? അതെന്താടാ ഞാൻ കൂടെ വന്ന? ആഹാ, അമ്മ കൂടെ കൊണ്ടുപോവാൻ നിനക്ക് കുറച്ചിലായിരിക്കും അല്ലേ. ഇനി വേറെ ഏതെങ്കിലും പെൺകുട്ടികളുടെ കൂടെ സിനിമയ്ക്ക് പോണെന്നുണ്ടെങ്കിൽ അതെന്നോട് പറയടാ. അങ്ങനെയൊന്നും ഇല്ല അമ്മ. പിന്നെന്താടാ കാര്യം? അത് അതെ അമ്മേ, അമ്മക്ക് അവിടെ ചെന്നാലും ടിക്കറ്റ് കിട്ടും തോന്നല്ലേ, അമ്മ വരുന്നത് വെറുതെ ആയി പോകുന്നേ. എടാ മോനെ, ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ തെറ്റ്? നമുക്ക് ഒന്ന് പോയി നോക്കാടാ, കിട്ടില്ലെങ്കിൽ തിരിച്ചു പോന്നോളോ. അല്ലെങ്കിൽ നിന്റെ സിനിമ കഴിയുന്ന വരെ ഞാൻ അവിടെ എവിടെയെങ്കിലും കറങ്ങി നടന്നിട്ട് സിനിമ കഴിയുമ്പോ നമുക്ക് ഒന്നിച്ച് തിരിച്ചു പോരാം. എന്താ അമ്മ, എന്റെ എല്ലാ പ്ലാനുകളും വെള്ളത്തിലാക്കുന്ന മട്ടാണല്ലോ അമ്മ. അമ്മ കാരണം സിനിമക്ക് പോകാനുള്ള രസം പോലും ഇല്ലാണ്ടായല്ലോ. ഞാൻ എന്താടാ ചെയ്ത മോനെ? ഞാൻ അടുത്ത ആഴ്ച അച്ഛനും അമ്മയ്ക്കും വേണ്ടി സിനിമ കാണാനുള്ള ടിക്കറ്റ് എടുത്തു കൊണ്ട് വരാന്ന് വിചാരിക്കായിരുന്നു. അമ്മയോട് ഇക്കാര്യം ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാ. അമ്മ എന്റെ എല്ലാ കാര്യങ്ങളും കുളമാക്കിയില്ലേ. അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ അച്ഛന്റെ അസുഖം എല്ലാം ഭേദാവും. എന്നിട്ട് അച്ഛനും അമ്മയും കൂടി പോയി സിനിമ കാണുന്നേ, അതെല്ലാം നല്ലത്. അമ്മേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ സിനിമ ഉണ്ടല്ലോ അമ്മേ, എന്റെ ഇഷ്ട പ്രാണേശ്വരിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചത് കാണാൻ പോവാണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചെടുക്കാൻ പറ്റൂലേ. അടുത്തടുത്തിരുന്ന് സിനിമ കണ്ട് രസിക്കുമ്പോഴ് രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചിരുന്നു കൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ചൂട് പഴംപൊരി കഴിച്ചുകൂടാ അമ്മ. അച്ഛനും സന്തോഷമാവും, അമ്മയ്ക്കും സന്തോഷമാവും, പിന്നെ എനിക്കും സന്തോഷമാവില്ലേ. അമ്മ തന്നെ ഒന്ന് പറഞ്ഞേ, അമ്മയുടെ ഭർത്താവിന് വേണ്ടി ഇതൊക്കെ ചെയ്തൂടെ?
അതൊക്കെ ശരിയാണ്. പക്ഷെ നിന്റെ അച്ഛനോട് ഇതിനെ കുറിച്ച് ആര് പറയും? അങ്ങേർക്ക് സിനിമ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഇക്കാര്യത്തിൽ ഞാൻ അമ്മയ്ക്ക് വാക്ക് തരാണെന്നേ. എന്നെ വിശ്വസിക്കേ, അടുത്ത ആഴ്ച അച്ഛനെ അമ്മയെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ ശരി. എന്റെ പൊന്നു മോനെ അച്ഛന്റെ അമ്മയുടെ കാര്യത്തിൽ എന്തൊരു കരുതലാന്ന് കണ്ടില്ലേ. ശരി മോനെ, നീ പോയി സിനിമ കണ്ടിട്ട് വാ, ഞങ്ങൾ അടുത്ത ആഴ്ച പോയി കണ്ടോളാം. ഞാൻ ഏറ്റില്ല അമ്മേ. ഞാൻ എത്തിയടേ. ഇന്നത്തേക്ക് ഇത്രയും മതി. ദൈ വെള്ളം കുടിക്കേ, എന്നിട്ട് വീട്ടിലേക്ക് പോ, ബാക്കിയുള്ളത് ഞാൻ നോക്കിക്കോളാം. ഇല്ല, ഈ ജോലി ചെയ്ത് തീരുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വരില്ല. വെറുതെ വാശി പിടിക്കില്ലേ, നിനക്ക് ഈ പാടത്തൊക്കെ പണിയെടുത്ത് ശീലമുള്ളതല്ല. എവിടെയെങ്കിലും തലകറങ്ങി വീഴും, അല്ലെങ്കിൽ വല്ല അസുഖവും വരും. ഞാൻ വീട്ടിൽ ചെല്ല. ഞാൻ അങ്ങനൊന്നും വീടില്ല, എനിക്കൊരു ക്ഷീണവുമില്ല. എനിക്ക് വെയിലത്ത് ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. നിനക്ക് വീട്ടിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. ആ പന്തലുണ്ടോ, നീ ആ തണലത്ത് പോയിരുന്നോ? വെറുതെ ഇവിടെ നിന്ന് വെയിൽ കൊള്ളണ്ട. ഇല്ല വല്യമ്മേ, ഏട്ടൻ ഇപ്പോഴും അവിടെ പാടത്ത് പണിയെടുത്തോണ്ടിരിക്ക. അയ്യോ അമ്മേ, പേടിക്കേണ്ട കാര്യൊന്നുമില്ല, ഗുഞ്ചനേട്ടത്തി ഏട്ടനോടൊപ്പം ഉണ്ട്. ഏട്ടത്തി ഏട്ടൻ ഇപ്പൊ പാടത്ത് സഹായിക്കുന്നേ. ഗുഞ്ചൻ പാടത്ത് എന്ന് രൺവീറിനെ സഹായിക്കുന്നെന്നോ? അയ്യോ, അവൾക്കതിനെ പാടത്തെ പണി ഒന്നും അറിയില്ലല്ലോ. പിന്നെങ്ങനെ? എന്നാ പിന്നെ ഞാൻ പാടത്തേക്ക് ചെന്ന് അവരെ സഹായിക്കാം. അവൾക്ക് ഒരു കുന്തം അറിയാത്തതാ. ഒന്നും വേണ്ട രത്നേ, നീ പോകേണ്ട കാര്യമൊന്നുമില്ല. പാടത്തെ പണികളൊക്കെ ഗുഞ്ചന് ശീലിക്കേണ്ടതല്ലേ. അതുകൊണ്ടല്ല ജയച്ചി. എന്താ അതുകൊണ്ടല്ല? കർഷകന്റെ മോളല്ലേ അവള്, ഇപ്പതേ മറ്റൊരു കർഷകന്റെ ഭാര്യയും കൂടിയാ. നീ ഇതൊക്കെ തന്നെ പഠിച്ചതല്ലേ. സമ്പൂർണ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് നിനക്കോ ഇതൊന്നും അറിയില്ലായിരുന്നു. കാലോ സാഹചര്യവും ആണ് മനുഷ്യരെ ഓരോന്നും പഠിപ്പിക്കുന്നത്. നീ അവിടെങ്ങാനും ഇരിക്ക. പിന്നെ ഒരു കാര്യം കൂടി, അവരൊരുമിച്ച് പോയി പണിയെടുത്ത് ശീലിക്കട്ടെ. രണ്ടുപേരും അടുത്ത് തന്നെ ഉണ്ടാവുമ്പോ അവരുടെ ഇഷ്ടവും സ്നേഹവും ഒക്കെ കൂടും. ഇതൊരു നല്ല സന്ദർഭമാ, നീയായിട്ടത് നശിപ്പിക്കണ്ട. നീ സമാധാനായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുവണ്ണേ. ഇനി പാടത്തെ കാര്യങ്ങൾ മാത്രമല്ല, രണ്ണീറിന്റെ കാര്യങ്ങളും കുഞ്ചൻ നോക്കിക്കോളും. വീര, നീ എന്നാ ഉച്ചക്ക് കഴിക്കാനുള്ള ചോറ്റുപാത്രത്തിലാക്കി തരാം, അതൊന്ന് അവിടെ കൊണ്ട് കൊടുക്ക. അത് ശരിയാ. ഇതാ പിടിച്ചോ. ഒരു കാര്യം പറയട്ടെ, നിക്ക്, ഇന്ന് നമുക്ക് സിനിമ കാണാൻ പോവണ്ടേ? ഉച്ചക്കാണെന്നല്ലേ പറഞ്ഞത്. പിന്നെ അമ്മേ, അമ്മയും വല്യമ്മയും കൂടെ സിനിമയ്ക്ക് പോയാ മതി. അമ്മയുടെ മനസ്സിലൊരു ഉന്മേഷം കിട്ടട്ടെ. ഞാൻ പടങ്ങൾ കണ്ടു കണ്ട് ബോറടിച്ചു. അത് വേണ്ട, എനിക്കാ ഇരട്ടത്ത് വല്ലാതെ ശ്വാസം മുട്ടും. ഞാനെങ്ങും വരുന്നില്ല, നീ പോയിട്ട് വന്നാ മതി. ഒരു കാര്യം ചെയ്യാം, നീ എന്തായാലും അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്ക. ചോറ്റുപാത്രം നേരെ രൺവീറിനെ ഏൽപ്പിച്ചിട്ട് നീ അവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോന്നേക്ക്. ഞാൻ അവിടെ കാത്തു നിക്കാം, എന്നിട്ട് ഒന്നിച്ചങ്ങ് പോവാം. എന്ന ശരി വല്യമ്മേ. Thank you.
ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് വരേണ്ട കാര്യമില്ലായിരുന്നു. കുറച്ചു നേരം കൂടി വിശ്രമിച്ചുകൂടായിരുന്നോ? ഞാനിവിടെ വിശ്രമിക്കാൻ വന്നൊന്നുമല്ല, ജോലി ചെയ്ത് തീർത്തേ പറ്റൂ, അതാ പെട്ടെന്ന് വന്നേ. എന്നൊരു കാര്യം ചെയ്യാം, ആ പന്തലിന് കീഴിൽ ഒരു ചാക്ക് വളരുപ്പുണ്ട്, അത് കൈകൊണ്ട് തുടർന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ആ ജോലി വളരെ അത്യാവശ്യമാണ്, വളം ഉണങ്ങിപ്പോയാൽ പിന്നെ എല്ലാം പ്രശ്നത്തിലാവും. ചെല്ല. അതെനിക്ക് മനസ്സിലാവും രൺവി. ഈ കൊടും വെയിലിൽ ഞാൻ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നേ. നീ എൻ്റെ അടുത്ത് ഇത്രയും കരുണയോടെ പെരുമാറരുത്, എനിക്ക് അതിനുള്ള അർഹതയേയില്ല. ഏ വീരക്കുട്ടി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഒന്നുമില്ല രൺവീരേട്ടാ, ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണം തരാൻ വേണ്ടി വന്നതാ. ഇതവിടെ വെച്ചേക്കാം. ഒന്നുമില്ല രൺവീരേട്ടാ, ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണം തരാൻ വേണ്ടി വന്നതാ. രണ്ടുപേരും സമയത്ത് തന്നെ കഴിക്കണം കേട്ടോ, മറക്കല്ലേ. ഞാൻ ഇതവിടെ വെച്ചേക്കാം. എന്താ? ഷോള് കണ്ട ഉടനെ ഏട്ടൻ ഇത് ഗുഞ്ചന്റെ ദേഹത്ത് പുതച്ചു കൊടുക്കും. രൺവീരേട്ടാ, എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഏട്ടൻ സമയത്ത് ആഹാരം കഴിക്കാൻ മറക്കരുതേ. കണ്ടില്ലേ, നമ്മൾ എത്താൻ വൈകി, സിനിമ തുടങ്ങിയോ എന്തോ. കടിച്ചു വല്യം ഒരുങ്ങി ചമഞ്ഞിറങ്ങാൻ വൈകിയത് കൊണ്ടല്ലേ ഇത്രയും പ്രശ്നം. വല്യം ഒരുങ്ങുന്നത് കണ്ടപ്പോ വല്യമ്മേ കാണാൻ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വരെ എനിക്ക് തോന്നി. നീ എന്തൊക്കെയാ മോളെ ഈ വിളിച്ചു പറയുന്നത്? ഞാൻ ഒരുങ്ങാൻ അങ്ങനെ സമയമൊന്നും എടുത്തിട്ടില്ല. എന്റെ റബ്ബേ, അത് വിട്ടേക്ക്. ചേട്ടാ, ഞങ്ങക്ക് രണ്ട് ടിക്കറ്റ് വേണം. ഞങ്ങക്ക് ഇവിടെ നിന്നുള്ള കത്ത് കിട്ടിയിരുന്നു, പെട്ടെന്ന് വേണേ. ഒന്ന് പെട്ടെന്നാവട്ടെ, ആദ്യം തൊട്ട് എനിക്ക് സിനിമ കാണണം. ഇതാ വീര ചേച്ചി. എന്ത്? എന്താവൻ പറഞ്ഞ്? എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ തന്നെ വൈകി. വല്യമ്മ വന്നേ. നീ എന്തിനാ പേര് വിളിച്ചത്? കാര്യങ്ങളെല്ലാം ഇപ്പൊ കൈവിട്ട് പോയന്. അതൊക്കെ പോട്ടെ, ഇതാ പിടിച്ചോ. ഇനി മേലെ നിന്റെ വാ തുറന്നു പോയിക്കരുത്. വല്യമ്മ, ഇതാ നമ്മുടെ സീറ്റുകൾ, ഇങ്ങോട്ട് വാ. അതെ, ഇവിടെ. ൂ
ശശ്രീയകാൽ ചേട്ടാ, അല്ല എനിക്ക് ചേട്ടനെ പരിചയമുണ്ടോ? നമ്മൾ ഒരുമിച്ചിരുന്ന് സിനിമ കാണുകയല്ലേ, എങ്ങനെയൊക്കെ പരിചയപ്പെടുന്നത്. അല്ലെ, ഒരു കുഴപ്പമില്ലേ, തമ്മിൽ പരിചയമില്ലാത്തത് കാര്യമായി. തിരിഞ്ഞറിഞ്ഞായി ഇറങ്ങി പുറത്തേക്ക് പോവില്ലേ ചേട്ടാ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അയ്യോ ഇല്ല, മനസ്സിനകത്ത് എന്തെങ്കിലും വെപ്രാളം തോന്നുന്നുണ്ട്. അതെന്തിനാ വെപ്രാളം? അതെ, നമ്മൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ കേൾക്കുമ്പോ മനസ്സിനകത്ത് നാരങ്ങ പിഴിഞ്ഞ പോലെ ഒരു തോന്നലുണ്ടാവില്ലേ, അങ്ങനെ വല്ലതും? അല്ലെങ്കിൽ അതൊക്കെ വിട്ടേക്ക്, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞ് കേൾക്കുമ്പോ മനസ്സിലെ ലഡു പൊട്ടി എന്നൊക്കെ കേക്കില്ലേ, അങ്ങനെ എന്തെങ്കിലും പൊട്ടിയായിരുന്ന? എന്റെ കൂടെ ഇരുന്ന് സിനിമ കാണണമെങ്കില് ഇതൊക്കെ കുറച്ച് സഹിച്ചേ പറ്റൂ കുട്ടി. കലക്കി 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 കലക്കി, പ്രണയത്തിൻ ചിറകിലേറി പാട്ട് പാടി നടക്കാം. കൈയടിക്ക കൈയടിക്ക കൈയടിക്ക. അങ്ങനെ ഓടി ഓടി കുതിര ഓട് ഓട് ഓട്, അവനെ ഇടിച്ച് പാദം വരുന്നു. ഞാൻ നിന്നെ സഹായിക്കാണെന്ന് കരുതണ്ട, മനുഷ്യത്വമാണെന്ന് കരുതിയാൽ മതി. കഴിക്കേ.